കുടിക്ക ടെൻഷൻ ഉണ്ടോ എന്തൊരു ഭംഗിയാണ് കാണാൻ ക്യാൻസർ പേഷ്യൻസിന് ഡൊണേറ്റ് ചെയ്ത അവള് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലാണെങ്കിൽ ഓടി പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിലിതായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി അവിടുന്ന് ഫോളോ ചെയ്തേക്കാൻ മറക്കല്ലേ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ അരുണന്റെ കല്യാണത്തിന്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. അതായത് കല്യാണത്തിന്റെ തലേന്ന് കല്യാണം, അതുപോലെ എന്താ വൈകിട്ടത്തെ ഫംഗ്ഷൻ, അത് മൂന്ന് ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാരണം കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ വൈകാൻ പ്രധാന കാരണം എന്ന് വെച്ചാൽ എനിക്ക് പനിയായിരുന്നു. വൈറൽ ഫീവർ ബാധിച്ച് വമ്പൻ പരാജയമായിട്ടുള്ള കിടപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വരും വഴി പറയാം. അപ്പോൾ ഇത് നമ്മൾ അഞ്ചേശ്വര വീട്ടിൽ, അതായത് അരുണണ്ണൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് ചേച്ചിയുടെ വീട്ടിലെ ഫംഗ്ഷനല്ലേ, നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് അവരുടെ വീട്ടിൽ നിന്ന് ആണുങ്ങൾ മാത്രമേ പോകാറുള്ളൂ ആ ഒരു ഫംഗ്ഷന്, ഗേൾസ് ആരും പോകത്തില്ല. അപ്പം ഞാൻ കരുതി അനുചേച്ചിയുടെ വീട്ടിൽ നേരത്തെ പോയിരുന്നാൽ അവരുടെ കൂടെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ അനുചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അനുചേച്ചിയൊക്കെ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാണുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കോളേജ് മേറ്റ് അല്ല, എൻ്റെ കോളേജിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു വിനിയും വർഷയും. അതിൽ വർഷയാണ് കേട്ടോ, അത് വർഷയുടെ ഹസ്ബൻഡും വാവയൊക്കെയാണ്. അപ്പോൾ വർഷ അനുചേച്ചിയുടെ റിലേറ്റീവാണ് അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കോവിഡ് ടൈമിലായിരുന്നു എൻ്റെ കല്യാണം, അതുപോലെ തന്നെ അവൾക്ക് വാവയായത്. അതുകൊണ്ട് ആ സമയത്തൊന്നും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞങ്ങൾ കല്യാണത്തിന് വെച്ച അനുചേച്ചിയുടെ അരുണൻ്റെ കല്യാണത്തിന് വെച്ച് അങ്ങനെ വർഷയും ആൻറ്റിയൊക്കെ കാണാൻ പറ്റി. പിന്നെ അതുപോലെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. അങ്ങനെ ഗാനമേളയൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 7-7.5 ആയപ്പോഴാണ് അതാണ്ട് അരുണൻ്റെ വീട്ടിൽ നിന്ന് പയ്യൻ സെറ്റെല്ലാം, നമ്മുടെ കൂട്ടുകാർ സെറ്റെല്ലാം വന്നിട്ടുണ്ട്. ദൂണ്ട് പോകുന്നു നമ്മുടെ കല്യാണച്ചക്കൻ, നമ്മുടെ അരുണണ്ണൻ. അപ്പം അവരെല്ലാം വന്നിട്ടുണ്ട്, ഏട്ടനും അരുണണ്ണനും പിന്നെ അരുണണ്ണൻ, എൻ്റെ അപ്പുറത്തിരിക്കുന്ന അരുണണ്ണനാണ് കേട്ടോ, നമ്മുടെ ഫ്രണ്ട്സാണ്. പിന്നെ ശ്യാമണ്ണൻ, മനുവണ്ണൻ എല്ലാവരോടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു അവർ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഗേൾസിനെ കൊണ്ടുവരും. ഉണ്ടാക്കി ഇതായിരുന്നു സംഭവം കേട്ടോ. അപ്പോൾ അവരവിടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ശ്യാമണ്ണാരണ് കൊമ്പൊക്കെ വെച്ച് കൊടുത്ത് ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു കൊമ്പൊക്കെ വെക്കുന്നൊന്ന്. അപ്പോൾ കല്യാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ അവിടെ തകൃതി പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരോടും, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരോടെ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. അരുണണ്ണനും അനുചേച്ചിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോവുകയാണ് ചെയ്തത് കേട്ടോ. ഇനി വീട്ടിൽ തന്നെ എനിക്ക് ഒത്തിരി പരിപാടി ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു 9:30 എങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം എനിക്ക് മറ്റേ കല്യാണത്തിന് വെക്കാനുള്ള പൂവൊക്കെ കെട്ടാൻ. അപ്പോൾ ഇനി നമുക്ക് കല്യാണത്തിൻ്റെ ദിവസം രാവിലെ കാണാം. അപ്പം ഇന്നാണ് നമ്മുടെ അരുണണ്ണൻ്റെ കല്യാണം. അരുണണ്ണൻ്റെ കല്യാണം നടന്നു. ഞാൻ രാവിലെ എണീറ്റൊന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കി. ഇപ്പം 8:30 ആയിട്ടുണ്ട്. ഇന്നലെ വന്നിട്ട് ഇന്ന് പൂവൊക്കെ കെട്ടണമായിരുന്നു. പൂവൊക്കെ കെട്ടിയിട്ട് കിടന്നപ്പോൾ ഒക്കെ നേരത്തെ 2:30 രാത്രിയാവുന്നത്, 8:30 വന്നത്. അരുണ് കെട്ടാക്കി. അപ്പം ഇനിയൊന്നുമില്ല, ഒരുങ്ങണം. ഞാൻ പോയി ഒരുങ്ങിയിട്ട് വരാം. ഒരുങ്ങുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ, ഇനി ഒരുക്കൊന്നുമില്ല. ഞാൻ പോയി ഒരുങ്ങിയിട്ട് വരാം. പൈസ എൻ്റെ ഫോണിൻ്റെ ബാഗ്, 100 രൂപ. അയ്യോ അല്ല, മറ്റേ നമ്മുടെ ഗ്ലാസ്സിനകത്ത്, ഗ്ലാസ്സിൽ എൻ്റെ ടേബിൾ സ്റ്റഡി. ഞങ്ങൾ റെഡിയായി. എന്തൊരു ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഞാനും ഏട്ടനോട് ഇപ്പം അരുണൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ രാവിലെ മറ്റേ ദക്ഷിണ നടക്കുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അരുണൻ്റെ വീട്ടിൽ നിന്ന് അരുണൻ ഇറങ്ങുന്ന സമയമായിരുന്നു. അത് അരുണണ്ണൻ്റെ അമ്മയാണ് കേട്ടോ അടുത്തേക്കുന്നത്. അരുണൻ്റെ അച്ഛനും ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവരും കല്യാണത്തിനായിട്ട് ഓട്ടോറത്തിലോട്ട് പോകാൻ നിൽക്കുകയാണ്. നമ്മളും അവിടുന്ന് വണ്ടി ഉണ്ടല്ലോ, അപ്പോൾ വണ്ടിയിലാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം ഏട്ടനൊക്കെ കൂട്ടുകാരോട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അച്ഛനോടാണ് കല്യാണത്തിന് പോകുന്നത് വണ്ടിക്കകത്ത്. അച്ഛനാണ് കേട്ടോ, ഏട്ടൻ്റെ അച്ഛൻ, നമ്മുടെ അച്ഛൻ. അപ്പം ഞങ്ങളിതാണ്ട് ഓഡിറ്റോറിയത്തിൽ വന്നു. അരുണൻ്റെ അവിടെ നിന്ന് വിശപ്പുകൊണ്ടാണെന്ന് അറിയത്തില്ല, നല്ല വെട്ടി വിഴുങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, അച്ചക്ക വന്നു കഴിയുമ്പോൾ സ്വീകരണവും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പം ഇങ്ങനെ അരുണണ്ണനെ സ്വീകരിച്ച് അകത്തോട്ട് കൊണ്ടുപോവുകയായിരുന്നു.
അരുണനാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ഇങ്ങനെ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു എപ്പോഴും. ആ എന്നാലും ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞു തന്നെ ആയിരിക്കും, പിന്നെ ശീലായിക്കോളും. ഞങ്ങൾ ഒത്തിരി ഇവിടെ ഒരു സൈഡിൽ ഒരു മൂലയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഞാനും ഏട്ടനും അരുണണ്ണനും ദൂണ്ട് ശ്യാമണ്ണൻ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പുറത്തോട്ട് മനുവണ്ണനും ശ്രീലക്ഷ്മിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുമായിരുന്നു. പിന്നെ നമുക്കറിയാലോ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് പോയി. അപ്പം ഇതെന്ന് പറഞ്ഞാൽ മോനിഷ, ഞാനും ഏട്ടനും പിന്നെ മോനിഷ സുട്ടുമാണ്. ഇതൊക്കെ നമ്മുടെ നെയ്ബേഴ്സാണ്, എന്നുവെച്ചാൽ ഏട്ടൻ്റെയും അരുണണ്ണൻ്റെയൊക്കെ നെയ്ബേഴ്സ്, നമ്മുടെ എല്ലാം കോമൺ ഫ്രണ്ട്സാണ്. അപ്പം ഞങ്ങളെല്ലാവരും താണ്ട ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോവാ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് വൈകിട്ട് അരുണൻ്റെ വീട്ടിലോട്ട് പോകണം. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നു, അങ്ങനെയാണ് ഡ്രസ്സൊക്കെ മാറി. ഇനി നമുക്ക് വൈകിട്ട് അരുണൻ്റെ വീട്ടിൽ പോകാനായിട്ട് റെഡി ആവണം. ഇനി വേഗം പോയി അടുത്ത് ഉടുപ്പെടുത്തരട്ടെ. അപ്പം ദാ ഇതാണ് അരുണൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ചെന്ന് ഉടുപ്പ് കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാരും അരുണന്റെ വീട്ടിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക. എല്ലാരും വന്നിട്ടുണ്ട്, ഏട്ടനും ഇപ്പൊ വരും. ഞങ്ങൾ എല്ലാരും ഇപ്പൊ അരുണന്റെ കൊണ്ടുപോകും. അരുണന്റെ വീട്ടിൽ നിന്ന് മേടിച്ച ഡ്രസ് ആട്ടോ. അങ്ങനെ നമ്മുടെ അരുണണ്ണൻ്റെ കല്യാണത്തിൻ്റെ അവസാന ഭാഗങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പെണ്ണുകാണിലോട്ട് നമ്മളെല്ലാവരും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ട് കാത്തിരുന്നൊരു ദിവസമായിരുന്നു അരുണണ്ണൻ്റെ കല്യാണം എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളെല്ലാം അടിച്ചു പൊളിച്ചൊരു കല്യാണമായിരുന്നു നമ്മുടെ അരുണണ്ണൻ്റെ കല്യാണം. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിൻ്റെ ലാസ്റ്റ് ഫോട്ടോ എടുക്കലിനായിട്ട് അവിടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും അവിടുന്ന് ടാറ്റ ബൈബൈയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഞാൻ കഴിക്കട്ടെ. പൊറോട്ട, ഇടിയപ്പം, ചിക്കൻ കറി, കപ്പ, മീൻകറി, സാലഡ്, അച്ചാർ, മനുവണ്ണൻ. അങ്ങനെ നമ്മുടെ അരുണണ്ണൻ്റെ കല്യാണത്തിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കോട് ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്നോട് കുറേ പേര് ചോദിച്ചു എന്താ നീ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടുന്നില്ലേ, യൂട്യൂബ് ചാനൽ നിർത്തിയോ. എന്തായാലും ഞാൻ നിർത്തത്തില്ല കേട്ടോ. അപ്പം ഇടയ്ക്ക് പനി വന്നു പറഞ്ഞില്ലേ, അത് എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇടയ്ക്കായിരുന്നു. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇടയ്ക്കായിരുന്നു പനി വന്ന്. ഞാൻ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കാണിക്കാം. അപ്പോൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു രണ്ടാഴ്ചയോളം വയ്യായിരുന്നു. ഏട്ടനും ഒരാഴ്ചയൊന്നും ജോലിക്ക് പോയില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടായിരുന്നു നമുക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വ്ളോഗാണ്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ എന്താ ഇത്രയും ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യാഞ്ഞെന്ന്. അപ്പം അതാണ് നമ്മുടെ അടുത്ത വീഡിയോ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വ്ളോഗ്. വേണമെങ്കിൽ ഒരു തകർന്നു പോയ വെഡിങ് ആനിവേഴ്സറി എന്ന് പറയാം. അപ്പോൾ അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ ഇതായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അവിടെ നിന്ന് ഫോളോ ചെയ്തേക്കാൻ മറക്കല്ലേ. ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.